ഇന്തോ ചൈനീസ് വിഭവങ്ങളിൽ ഒരു ഫേമസ് ആയിട്ടുള്ള സെഷ്വാൻ നൂഡിൽസ് ആണ് കേട്ടോ അന്നത്തെ റെസിപ്പി. നമ്മളെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ട്രഡീഷണൽ രീതിയിൽ തന്നെ അവർ സെർവ് ചെയ്യുന്നൊരു ഡിഷാണിത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ സെഷ്വാൻ സോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സെഷ്വാൻ സോസ് ഉണ്ടാക്കിയ സമയത്ത് എന്നോടും പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ സെഷ്വാൻ നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിന്ന് സെഷ്വാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ പ്ലെയിൻ നൂഡിൽസിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇത് 500 ഗ്രാം പാക്കറ്റിൻ്റെ നേർ പകുതി എടുത്തതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് നന്നായിട്ട് മുങ്ങിക്കിടക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും നൂഡിൽസ് എടുത്തു കഴിഞ്ഞാൽ 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അളവുണ്ടാവും കേട്ടോ. ഒരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവർ ഒന്നുമില്ലാത്ത റിഫൈൻഡ് ഓയിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നൂഡിൽസ് ഇട്ടിട്ട് വേവിക്കുന്ന സമയത്ത് നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നൂഡിൽസ് ഇത് പ്ലെയിൻ നൂഡിൽസ് അല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നൂഡിൽസ് വെന്ത് അതിൽ പിടിച്ചു വരാൻ അത്യാവശ്യം ഉപ്പ് വേണം. കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നൂഡിൽസിന് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ. ഇതിൽ കിടന്ന് അത്യാവശ്യം വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷമേ നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേവാതെ കിടക്കുന്ന മാതിരി ഉണ്ടാവും. അപ്പോൾ നൂഡിൽസ് നല്ല വെള്ളത്തിൽ കിടന്ന് നല്ല വെന്ത് സോഫ്റ്റായി എന്ന് പറയാനായിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ സമയത്ത് ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങോട്ട് വിടർത്തി കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഒന്നിച്ച് കിടക്കുന്നതല്ലേ, ഒന്ന് ഇതേമാതിരി ഒന്ന് വിടർത്തി കൊടുക്കുക. ഇനി ഇതൊന്നും കൂടെ വെന്ത് സോഫ്റ്റ് ആവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ മാഗി പോലത്തെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര വേവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നൂഡിൽസും ശരിക്കും പറയുകയാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് വരുന്നത് തന്നെയാണ്. പക്ഷേ മറ്റേ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കുക്ക് ചെയ്തിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ആ വ്യത്യാസമേ ഉള്ളൂ. ഇതിനെ എങ്ങനെ നോക്കിയാലും കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്ക തന്നെ വേണം. ഇപ്പോൾ ഇത് ഏകദേശം 15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതിങ്ങനെ നൂഡിൽസ് ഇങ്ങനെ കുറച്ച് വെന്ത് ഇങ്ങനെ സോഫ്റ്റായി വരുന്ന സമയത്തൊന്ന് വണ്ണം വെച്ച് വരും നൂഡിൽസ്. അപ്പോൾ അത്യാവശ്യം വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് പരത്തിയിടാം കേട്ടോ. നന്നായിട്ടൊന്ന് വിടർത്തിയിട്ടതിൻ്റെ ശേഷം ഇതേമാതിരി തന്നെ ഫ്ലേവറില്ലാത്ത റിഫൈൻഡ് ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് റിഫൈൻഡ് ഓയിൽ ചേർക്കാൻ കാരണം. അപ്പോൾ നൂഡിൽസ് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കൂറ്റി എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തവ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. ചൈനീസ് വിഭവമല്ലേ, അപ്പോൾ അതുകൊണ്ട് എള്ളെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ.
ഇപ്പോ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടുക വേണ്ടു ട്ടോ ഒന്ന് ചൂടായി വന്നാൽ മതി അതിൻ്റെ ആ ചെറിയ ഒരു റോ സ്മെൽ ഉണ്ടല്ലോ ഒന്ന് പോയാൽ മതി വല്ലാതെ വെന്ത് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കണം പിന്നെ ഫാസ്റ്റ് കുക്കിംഗ് ആണ് നമ്മൾ ഇന്ത്യൻ കുക്കിംഗ് മാതിരി എല്ലാം വഴറ്റി വേവിച്ച് അങ്ങനെയല്ല കേട്ടോ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുക എല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ജസ്റ്റ് വാട് വേണ്ടു പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ക്യാബേജ് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ വെജിറ്റബിൾസും കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു കപ്പ് വീതം എടുത്തിട്ടുള്ളൂ അത് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഉള്ളത് ബീൻസാണ് ബീൻസും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതും ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വാടി വരട്ടെ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ കാരണം ഒറ്റയടിക്ക് നമുക്ക് വാടി കിട്ടല്ലേ വേണ്ടു ഒറ്റയടിക്ക് നമുക്ക് ഒരു ജസ്റ്റ് വാടിയേ മതി അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഒരു കാൽ കപ്പേ ഉള്ളൂ കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പ്രിങ് ഓണിയൻ എന്താണെന്ന് ഒന്ന് രണ്ട് പേരിനോട് കമൻ്റ് കൂടെ ചോദിച്ചിരുന്നു അത് നമ്മൾ ഈ ഫ്രൈഡ് റൈസിലൊക്കെ ഉപയോഗിക്കില്ലേ ഉള്ളിത്തണ്ട് എന്ന് പറയില്ലേ അതാണ് സാധനം കേട്ടോ അതിൻ്റെ അടിഭാഗമാണ് വൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഗ്രീൻ പാർട്ട് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനുള്ളതാണ് അതിവിടെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും രണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതും വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് കളർ ക്യാപ്സിക്കം കുറേശ്ശെ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വീതം നല്ല കളർഫുള്ളായിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ റെഡ് യെല്ലോ ഗ്രീന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തില്ലേ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ വെജ് ആക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആ ബോണിൽ നിന്ന് മാറ്റിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പിച്ചി ഇട്ട് കൊടുത്താൽ മതി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അല്ല നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് മാതിരി ഉണ്ടാക്കില്ലേ അതേമാതിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതല്ല വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഇതും ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സെഷ്വാൻ സോസ് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സോയ സോസ് നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് മതി കേട്ടോ ഉപ്പിൻ്റെ കാര്യം കാരണം സോയ സോസിൽ എപ്പോഴും കുറച്ച് ഉപ്പുരസം ഉണ്ടായിരിക്കും പിന്നെ ആദ്യം നമ്മൾ നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതല്ലേ അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് നൂഡിൽസൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ സെഷ്വാൻ സോസിലും ഉപ്പുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതി ഇപ്പോൾ സോസെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം
നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളുടെ ഈ ഡിഷിൻ്റെ പ്രധാന ടേസ്റ്റ് കിട്ടുന്നത് ഇളക്കലാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ട് ഈ നൂഡിൽസ് പിടിച്ചു വരണം. ഇതേമാതിരി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം കണ്ടില്ലേ, ഇതേമാതിരി എല്ലാം അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത്. അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ സെഷ്വാൻ സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്നും ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുരുമുളക് ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കണം കേട്ടോ. പൊടിച്ച് വെച്ചത് ചേർക്കരുത്, കാരണം ഫ്ലേവർ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ആ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ പൊടിച്ചിട്ടുള്ള പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം സോസുകളെല്ലാം നമ്മളിട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. നൂഡിൽസ് റെഡിയായി. ഇനി ലാസ്റ്റ് നമ്മൾക്ക് ചേർക്കാനുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട്. നമ്മൾ വൈറ്റ് പാർട്ട് ആദ്യം ചേർത്തില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സെഷ്വാൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസ് കൂടെ അറിയിക്കണം. ഇനി മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.